നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. വ്യത്യസ്തരാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. മറ്റുള്ളവരിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വേഷങ്ങളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറി നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വാഹനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ പൊതു സ്വഭാവം ഇതുതന്നെ. നമ്മുടെ വാഹനത്തിന് മറ്റുള്ളവരുടെ വാഹനവുമായി ചില വ്യത്യാസങ്ങളുണ്ടാകണം, അതിനനുസൃതമായിട്ടുള്ള ചില ഓൾട്രേഷൻ വരുത്തണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. നമ്മൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം പ്രകടമാകും. മോട്ടോർ സൈക്കിളുകളാവട്ടെ, അതുപോലെ തന്നെ കാറുകളാവട്ടെ, ജീപ്പുകളാവട്ടെ, വലിയ വലിയ മാറ്റങ്ങളാണ് ആ വാഹനങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ടായിരിക്കുക. അത് നിയമപ്രകാരമാണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന നടപടികൾ വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഇതിനെതിരെ എടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അലോയ് വീലിനെ സംബന്ധിച്ചൊക്കെയാണ് പലരും സംശയം ഉന്നയിക്കുന്നത്. പലരും പറയുന്നത് ഞങ്ങൾ ഈ വാഹനം വാങ്ങുമ്പോൾ തന്നെ ഷോറൂമിൽ നിന്ന്, അതായത് കമ്പനിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് കുറ്റകരമാകുന്നത്? ഇപ്രകാരം പിഴ ഈടാക്കാൻ അധികാരമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഷോറൂമിലെത്തി നമ്മളുടെ താല്പര്യപ്രകാരം അതിൽ ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ, സാധാരണ വീലിന് പകരം അലോയ് വീൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ കമ്പനി ഷോറൂം എന്നതിൻ്റെ പ്രസക്തിയില്ല. കമ്പനി എങ്ങനെയാണോ ഉൽപാദനം നിർവഹിച്ച് ആ ഉൽപ്പന്നം എങ്ങനെയാണോ അത് മാർക്കറ്റിലെത്തുന്നത്, അതിനനുസൃതമായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, നമ്മളുടെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അതിൽ ചില കണ്ടീഷൻസ് അനുസൃതമായിട്ടാണ് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ലഭിക്കുന്നത്. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വിരുദ്ധമായ രീതിയിലുള്ള, അതിലെ കണ്ടീഷൻസ് വിരുദ്ധമായ രീതിയിലുള്ള, അതിൽ പരാമർശിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഓൾട്ടറേഷൻസ് യാതൊന്നും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ഓൾട്ടറേഷൻസ് ഉണ്ടാകില്ല. അതിനുശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എല്ലാ വിക്രസും ഈ വാഹനങ്ങളിൽ നമ്മൾ ചെയ്തു വയ്ക്കുക. ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ, ആ വാഹനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സുരക്ഷിതത്വം, ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഒരു വാഹനം നിർമ്മിച്ച് അത് മാർക്കറ്റിലിറക്കുന്നത്. അപ്പോൾ അതിൻ്റെ സുരക്ഷ ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം എന്നുള്ള കാര്യം കൃത്യമായി അതിൻ്റെ നിർമ്മാതാവ് പരിശോധിച്ചു. തന്നെയുമല്ല, അതിനൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള അപ്രൂവൽ ലഭിച്ച വാഹനങ്ങൾ മാത്രമേ മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുകയുള്ളൂ. അതിന് വിരുദ്ധമായി, ആ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറ്റകരമായ ഒരു സംഗതിയാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ആർ ടി ഒയുടെ അനുമതിയില്ലാതെ യാതൊരു രീതിയിലുള്ള ഓൾട്ടറേഷൻസും അനുവദിക്കുന്നില്ല. ഇനി അഥവാ ഇനി ആർ ടി ഒക്ക് എന്ത് കാര്യത്തിലാണ് അനുമതി കൊടുക്കാൻ കഴിയുക? ആർ ടി ഒക്ക് അനുമതി കൊടുക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ് അതിൻ്റെ പെയിൻറ്റ് മാറ്റുവാനായിട്ട് അനുമതി കൊടുക്കാം. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് ഒരു പ്രത്യേക നിറമാണ്, ആ പ്രത്യേക നിറം മാറ്റി മറ്റൊരു പ്രത്യേക നിറത്തിലേക്ക് നമ്മൾ അടിക്കണം. ഒരു വെള്ള നിറം മാറ്റി നമുക്ക് ഒരു കറുത്ത നിറത്തിലേക്ക് ആ കാറിൻ്റെ പെയിൻറ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് അനുവാദമുണ്ട്. പക്ഷേ അതിന് പോലും അനുവാദം നമ്മൾ മുന്നേ വാങ്ങേണ്ടതാണ്. അങ്ങനെ അനുവാദം വാങ്ങാതെ അതുപോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സെക്ഷൻ 52(1)ലാണ് എന്തൊക്കെയാണ് ഓൾട്ടറേഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഓൾട്ടറേഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഓൾട്ടറേഷൻസ് നടത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അങ്ങനെ അനുവദിക്കുന്ന കാര്യം ഇതിന് മാത്രമാണ് എന്ന കാര്യത്തിൽ അത് വ്യക്തതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നടത്തുന്ന, നമ്മൾ റോട്ടിൽ കാണുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഒരുപാട് ഓൾട്ടറേഷൻ നടത്തിയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബൈക്കുകൾക്ക് വരുന്ന വലിയ ഹാൻഡിൽ ബാറിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാറിനെ സംബന്ധിച്ച് പലപ്പോഴും കാറുകളുടെ വലിയ വീലുകൾ, അതുപോലെ തന്നെ വലിയ ഓൾട്ടറേഷൻസ്, പുതിയ പുതിയ ലൈറ്റുകൾ, ഫോഗ് ലൈറ്റുകൾ, അങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, വാഹനത്തിൽ ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ജീപ്പുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീപ്പുകളുടെ വീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയും, ആ രീതിയിലുള്ള ജീപ്പുകൾ വീലുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ആ ജീപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് ഓപ്പണാക്കി ഇടുന്നൊരു സംവിധാനമുണ്ട്. ഇതൊക്കെ നിയമവിരുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിന് മുന്നേ പലപ്പോഴും ഗവൺമെൻറ് കാര്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ ഗവൺമെൻറ് കർശനമായ രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓട്ടോറിക്ഷ പരിശോധിച്ചോളൂ, ഓട്ടോറിക്ഷയിൽ എന്തെല്ലാം ഓൾട്ടറേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഓൾട്ടറേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ 182A
ഫോർ പ്രകാരം വലിയ ശിക്ഷയാണ്, വലിയ പിഴശിക്ഷയാണ് ഈടാക്കുന്നത്. 5000 രൂപ വരെ അവർക്ക് പിഴശിക്ഷ ഈടാക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. പഴയകാലത്ത് 500 രൂപയായിരുന്നാണ്, ഇപ്പോൾ 5000 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓൾട്ടറേഷനുമായി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കനത്ത ശിക്ഷ കിട്ടും എന്നുള്ള സംഗതി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകേണ്ടതാണ്. ഇനി ഇതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായ രീതിയിൽ ഒരു വിധി സുപ്രീം കോടതിയുടെ വന്നിട്ടുണ്ട്. അത് 2019 വരികേണ്ടത്, വളരെ അടുത്താണ് വരികേണ്ടത്. അരുൺ മിശ്രയുടെ അടക്കമുള്ള ഒരു ബെഞ്ചാണ് അത് വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വരികിൽ, ഒരു കാരണവശാലും വാഹന നിർമ്മാതാവ് നിർമ്മിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓൾട്ടറേഷൻസ് നടത്തുവാനായിട്ട് വാഹനത്തിന് പാടില്ല. തന്നെയുമല്ല RTO അതിന് അനുമതി കൊടുക്കാനും കഴിയില്ല. ആ രീതിയിലാണ് ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് യാതൊരു രീതിയിലുള്ള ഓൾട്ടറേഷനും ഒരു വാഹനത്തെ സംബന്ധിച്ച് നിങ്ങൾ നടത്താൻ കഴിയുകയില്ല. എങ്ങനെയാണോ വാഹനം ഒരു നിർമ്മാതാവ് നിർമ്മിച്ചിട്ടുള്ളത്, ആ നിർമ്മാതാവ് നിർമ്മിച്ചിട്ടുള്ളതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ഓൾട്ടറേഷൻസ് നടത്തുന്നത് കുറ്റകരമാണ്, അതിനുള്ള അനുമതി RTO നൽകരുത് എന്ന് പോലും വളരെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ പറയുന്ന 2019 ഈ വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത്. വളരെ അടുത്ത് വന്ന വിധിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമം കുറച്ചുകൂടി കർക്കശമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വാഹനങ്ങൾ എങ്ങനെയാണോ ആ വാഹനങ്ങൾ വരുന്നത് അതുപ്രകാരം തന്നെ നമ്മൾ ഉപയോഗിക്കുക. വലിയ വലിയ ഡെക്കറേഷൻസിനൊന്നും നമ്മൾ പോകേണ്ട. അങ്ങനെ ഡെക്കറേഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷനിൽ പ്രതിയാകുമെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ തന്നെ വലിയ ഇത് ഭരണകൂടത്തിന് ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വലിയ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ചില ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചലിക്കുന്ന കൊട്ടാരം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ലൈറ്റുകളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വാഹനത്തിൽ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. വലിയ അപകടങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭരണകൂടം കർശനമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിധി പറയുകയുണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതാണ്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്രകാരം വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. നിയമം അതാണ് പറയുന്നത്. നമ്മൾ നിയമം അനുസരിക്കുന്ന പൗരന്മാരായി മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മേത്ത് പിടിവീഴും. വലിയ തുക നമ്മൾ പിഴയായി അടയ്ക്കേണ്ടി വരും. ആവർത്തിച്ചാൽ വീണ്ടും വീണ്ടും പിഴ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജാഗ്രതയായി നിയമത്തിനനുസൃതമായി ജീവിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ നിയമവിധേയരായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.